26 पढ़ा जीन्स
വേറെ ഒന്നും വേണ്ട എനിക്ക് ഇട്ടാ മതി എന്നൊക്കെ പറയാറില്ലേ ഓക്കേ അപ്പോൾ അത് എന്താണ് ഇത് ജീൻസ് ഓക്കേ അടുത്തതോ ജാക്കറ്റ് ആ നമ്മുടെ വീട്ടിൽ അച്ഛന്മാരൊക്കെ ഉപയോഗിക്കുമല്ലോ ആ അച്ഛന്മാരോ അമ്മമാരൊക്കെ എല്ലാവരും കൈ കാണും വണ്ടിയിലൊക്കെ പോകുമ്പോൾ ജാക്കറ്റ് ഒക്കെ ഇട്ടല്ലേ പോകുന്നേ അല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടി വായിച്ചു നോക്കാം ജേ ജേ ഫോർ ജേ ഉറക്കെ വായിച്ചേ ജേ ഫോർ ജേ ജേ ഫോർ ജെല്ലി ജേ ഫോർ ജീൻസ് ജേ ഫോർ ജാക്കറ്റ് കിട്ടിയോ എല്ലാവർക്കും കിട്ടിയോ ഒന്നുകൂടി വായിക്കാൻ ടീച്ചറേ ഉറക്കെ ടീച്ചറിനോട് വായിച്ചോ ജേ ഫോർ ജേ ജേ ഫോർ ജെല്ലി ജേ ഫോർ ജീൻസ് ജേ ഫോർ ജാക്കറ്റ് ഓക്കേ അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഐ എഴുതിയതുപോലെ തന്നെ അവിടെ എഴുതാൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ എല്ലാവരുടെയും ടെസ്റ്റ് ഒന്ന് നോക്കിയേ ഫസ്റ്റ് ക്യാപിറ്റൽ ജെ എഴുതണം അതിനുശേഷം അതിൻ്റെ കൂടെ താഴെ എന്താ സ്മോൾ ജെയും എഴുതണം എഴുതത്തില്ലേ നല്ല നീറ്റ് ആയിട്ട് ആ ഡോട്ടൊക്കെ ഫിൽ ചെയ്ത് വേണം ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ഈ പേജിലൊന്നും അധികം എഴുതാനില്ല നമുക്ക് ഈ പേജ് കൂടി നോക്കാം പ്രാക്ടീസ് ടൈം ഉണ്ട് സിമ്പിളാ പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റും ടീച്ചർ ഇതുകൂടി ഒന്ന് പറയട്ടെ ആ എന്താ കുറേ പിക്ചർ തന്നിട്ടുണ്ടല്ലേ ടീച്ചർ ആദ്യം വായിച്ചു തരാ ഇത് റൈറ്റ് ദ സ്മോൾ ലെറ്റർ ടു ഈച്ച് പിക്ചർ എന്താ വന്നിരിക്കുന്നേ ആ കുറേ പിക്ചർ തന്നിട്ടുണ്ട് അതിൻ്റെ താഴെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ തന്നിട്ടുണ്ട് അവിടെ നമ്മൾ എന്ത് എഴുതണമെന്നാ പറഞ്ഞേ അതിൻ്റെ സ്മോൾ ലെറ്റർ എഴുതണം അപ്പൊ പെൻസിൽ എടുത്തിരിക്കല്ലേ എല്ലാവരുടെ കയ്യിലും പെൻസിൽ അല്ലേ ടീച്ചർ പറയണ അനുസരിച്ച് വേഗം എഴുതിപ്പോക്കോ കേട്ടോ ഫസ്റ്റ് എന്താ നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ ഐ ഫോർ ഇഗ്ലോ ഇഗ്ലോന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ ഐ ആ നമുക്കിവിടെ തന്നിട്ടുണ്ട് ക്യാപിറ്റൽ ഐ തന്നിട്ടുണ്ട് നമ്മൾ അവിടെ എന്ത് എഴുതണം സ്മോൾ ഐ എങ്ങനെയാ എഴുതണ്ടെന്ന് അറിയാലോ വണ്ണ് വരച്ച് മുകളിലൊരു കുത്തിടണം നമ്മൾ ഇപ്പൊ എഴുതിയതേ ഉള്ളു വേഗം എഴുതിക്കോ അതിന് പറ്റത്തന്നെ അപ്പൊ ഐ എഴുതാൻ ടീച്ചർ കാണിച്ചു തരാം കുറെ കുട്ടികൾക്ക് എഴുതാൻ അറിയാം അറിയാവുന്ന കുട്ടികളെ എഴുതി പോയിക്കോ ടീച്ചർ കുറച്ചു പേർക്ക് അറിയാൻ വയ്യാത്തുണ്ട് അപ്പൊ ടീച്ചർ അവരെ എന്നെ കാണിച്ചു കൊടുക്കട്ടെ എങ്ങനെയായി ഐ എഴുതണ്ടെന്ന് ഗൂഗിളിൽ നോക്കിയേ ആ സ്മോൾ ഐ എങ്ങനെയാ എഴുതണ്ടത് ക്യാപിറ്റൽ എങ്ങനെയാ എഴുതുന്നത് വണ്ണ് വരച്ച് ആ മുകളിലൊരു വര താഴൊരു വര അല്ലേ ഐ എഴുതുന്ന വണ്ണ് വരച്ച് മുകളിലൊരു വര താഴൊരു വര അല്ലേ ക്യാപിറ്റല് ഇനി നമ്മൾ സ്മോൾ എഴുതാൻ പോവാം അപ്പൊ ടീച്ചർ ആദ്യം ഇവിടെ കാണിച്ചു തരാം എങ്ങനെയാ എഴുതണ്ടെന്ന് ആദ്യം ഒരു കുഞ്ഞു വണ്ണ് വരച്ചേ എല്ലാരും ഒരു കുഞ്ഞു വണ്ണ് വരച്ചേ വരച്ചു ആ ഇനി ഈ വണ്ണിന്റെ പൊക്കത്ത് ഒരു ചെറിയൊരു ഡോട്ടിടണം ഒരു കുത്തിടണം അപ്പൊ നമുക്ക് ഇവിടെ തന്നെ എഴുതി നോക്കാം ടീച്ചർ ഇവിടെ എഴുതാം നിങ്ങൾ എന്ത് ചെയ്യണം ബുക്കിൽ എഴുതി നോക്കണം ഒരു വണ്ണ് വരക്കുക വരച്ചോ മണ്ണ് വരച്ചോ മണ്ണ് വരക്കുമ്പോ എന്താ ചെയ്യണ്ടേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ആ ഫോർ ലൈൻ ബുക്കാണല്ലേ ആ ബുക്കില് ആ നമ്മുടെ ആ നടുക്കുള്ള രണ്ട് ചെറിയ ലൈൻ ഇല്ലേ അതിനകത്ത് വേണം വരക്കാൻ താഴോട്ടൊന്നും പുറത്തൊന്നും പോകാൻ പാടില്ല നല്ല അടിപൊളിയായിട്ട് വരക്കണം നേരെ താഴോട്ട് വളഞ്ഞൊന്നും പോകരുത് കേട്ടോ ഇനി എന്ത് ചെയ്യണം ആ അതിന്റെ മുകളില് ഒരു കുത്തിടണം ഇവിടെ മണ്ണ് വരച്ചിട്ട് ഇവിടെ കൊണ്ടാരെങ്കിലും കുത്തിടുവോ അങ്ങനെ ചെയ്യരുത് എവിടെയാ കുത്തിടണ്ടേ ആ മണ്ണിന്റെ നേരെ പൊക്കത്ത് തന്നെ നേരെ മുകളിൽ തന്നെ കുത്തിടണം പഠിച്ചോ ഒന്നുകൂടി ഇവിടെ നോക്കിയേ ഒരു ചെറിയ വണ്ണ് വരക്കുക ആ പിന്നെ എന്താ വേണ്ട നേരെ മുകളിൽ തന്നെ ഡോട്ടിടണം കേട്ടോ ഐ എഴുതാൻ പഠിച്ചോ സ്മോൾ ഐ പറഞ്ഞുകൊണ്ട് തന്നെ എഴുതണം കേട്ടോ ഇത് കുറെ കുട്ടികൾക്ക് അറിയാം ടീച്ചർക്ക് അറിയാം കുറെ പേർക്ക് അറിയാന്ന് അറിയാൻ വയ്യാത്ത കുറച്ച് കുട്ടികളുണ്ട് അവർക്ക് വേണ്ടിയാ ടീച്ചർ കാണിച്ചു കൊടുത്തേ ഓക്കെ അടുത്തതെന്താ അടുത്ത ആരാ കാണുന്നേ ഗോട്ട് ഏതാ ഫസ്റ്റ് ലെറ്റർ ഏതാ ജി സ്മോൾ ജി എഴുതാൻ അറിയാവുന്നവർ എഴുതിക്കോ അറിയാൻ വയ്യാത്ത കുട്ടികള് ഇവിടെ നോക്കിയോ ടീച്ചർ കാണിച്ചു തരാ ആ എന്താ ടീച്ചർ അന്ന് സ്മോൾ ജി വെച്ചൊരു ഫ്ലവർ ഒക്കെ വരക്കാൻ കാണിച്ചു തന്നില്ലായിരുന്നു ഓർമ്മയുണ്ടോ ആ അതുപോലെ എന്ത് ചെയ്യണം ഫസ്റ്റ് ഒരു ഓ വരക്കുക ഒരു സീറോ വരക്കുക വട്ടം വരക്കാൻ എല്ലാവർക്കും അറിയാലോ അറിയത്തില്ലേ ഇനി എന്ത് ചെയ്യണം ആ ഇനി താഴോട്ടൊരു വണ്ണ് വരക്കുക വരച്ചോ എല്ലാരും വരച്ചോ വരച്ചോ ഓക്കേ
പിന്നെ എന്ത് ചെയ്യണം? അന്ന് ടീച്ചർ പറഞ്ഞല്ലോ കൊടിയുടെ പിടി പോലെ ഇങ്ങനെ വളച്ച് വളച്ച് കൊണ്ടുവന്ന് ഇവിടെ മുട്ടിക്കുക. അന്ന് ടീച്ചർ പറഞ്ഞ ഓർമ്മയില്ലേ? ടീച്ചർ ചോദിച്ചൊരു ഫ്ലേവർ ഒക്കെ വരച്ച് കാണിച്ചായിരുന്നു അല്ലെ, ഓർമ്മയുണ്ടോ അത്? അപ്പൊ ഒന്ന് ഇവിടെ നോക്കിയേ, ഒരു ഓ വരച്ചു. ഇനി എന്ത് ചെയ്യണം? വണ്ണ് വരക്കണം. വണ്ണ് വരച്ചു, പിന്നെ എന്താ ചെയ്യണ്ടേ? വളച്ച്. ഇതിൽ നമ്മൾ എത്ര ലൈൻ യൂസ് ചെയ്യുന്നുണ്ട്? 1, 2, 3 ത്രീ ലൈൻസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ നമ്മള്. എങ്ങനെ ഒന്നും ടീച്ചർ കാണിച്ചു തരാം. അടുത്തത്, അടുത്ത ഏതാ? ഈഗിൾ ആണല്ലേ. ഈഗിളിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? ഇ. ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇ. ടീച്ചർ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ പുതിയ കുറച്ച് കുട്ടികളില്ലേ, ആ കുട്ടികൾ ഈ രണ്ട് ലെറ്റർ മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് ഐ, ജി, അത് രണ്ടും മാത്രം, ഈ രണ്ട് ലെറ്റർ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ബാക്കി നമുക്ക് പതുക്കെ എഴുതാൻ ടീച്ചർക്ക് അറിയാം, പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്കറിയാം. അപ്പൊ പുതിയ കുട്ടികൾക്ക് ഓവർലോഡ് തരുന്നില്ല, പതുക്കെ എഴുതിയാൽ മതി. മാക്സിമം പാരന്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പൊ അതേ പറ്റത്തുള്ളു. അപ്പൊ നമ്മൾ പഠിച്ച കുറച്ച് കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടി ടീച്ചർ ബാക്കി കൂടി പറഞ്ഞുതരാം. നമ്മുടെ പുതിയ കുട്ടികള് ടീച്ചർ പറഞ്ഞ പോലെ ഐ, ജി, ഇത് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. പിന്നെ ഇന്ന് പഠിപ്പിച്ച പേജും കൂടി എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? അത് രണ്ടും എഴുതാമല്ലോ. അത് രണ്ട് ലെറ്ററും വീട്ടിലിരുന്ന് നല്ല പോലെ എഴുതി പഠിക്കണം. ഇതിൽ മാത്രം എഴുതിയാൽ പോരാ. പിന്നെ എന്ത് ചെയ്യണം? ബുക്കില് ആ ലെറ്റർ ഒക്കെ എന്നെ എഴുതി പഠിച്ചു നോക്കണം. ചെയ്യത്തില്ലേ? ബാക്കി കുട്ടികൾക്ക് വേണ്ടി ടീച്ചർ ഈ കാണിച്ചു തരാം എങ്ങനെ എഴുതണ്ടെന്ന്. അറിയാം, എല്ലാവർക്കും അറിയാം എങ്ങനെ എഴുതണ്ടെന്ന്. ഇനി നോക്കിക്കോ, സ്മോൾ ലെറ്റർ ഈ എങ്ങനെയാ എഴുതേണ്ടത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കാണിച്ചു തരാം ടീച്ചർ. ഒരു ഒരു ചെറിയൊരു ലൈൻ വരക്കുക. ഇനി എന്ത് ചെയ്യണം? സി വരക്കാൻ എല്ലാ കുട്ടികൾക്കും അറിയാലോ. മുകളിൽ പോയി, അറിയത്തില്ലേ? സിമ്പിൾ ആയിട്ട് ടീച്ചർ ഒരു വഴി പറഞ്ഞു തരാം, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തയാണ്. പിന്നെ ഇപ്പൊ പറഞ്ഞു തരാം ടീച്ചർ. സ്കൂളിലാണെങ്കിൽ അങ്ങനെ പഠിപ്പിക്കത്തില്ല, കറക്റ്റ് റൂട്ടിലെ ടീച്ചർ പഠിപ്പിക്കത്തുള്ളു. ഇപ്പൊ വീട്ടിലിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി ആ ടീച്ചർ ഇങ്ങനെ കാണിച്ചു തരുന്നേ. എങ്ങനെയാ? സി വരക്കുക. സി വരച്ചിട്ട് എന്ത് ചെയ്യണം? മുകളിലല്ലേ ഉള്ളിൽ കയറ്റേണ്ടത്, താഴെ അല്ല, മുകളിലല്ലേ ഇത് ഉള്ളിൽ കയറ്റണം. ഇതറിയാലോ എല്ലാവർക്കും, ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തെയാണ്. ഇപ്പൊ വീട്ടിലായത് കൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. ഏതാ ലെറ്റർ ഇത്? ഇ. അറിയാലോ എഴുതാൻ? സി വരക്കുക. താഴെ ആരും ഉള്ളിൽ കയറ്റി വെക്കരുത്, അത് തെറ്റാണ് കേട്ടോ. മുകളിൽ വേണം ഉള്ളിൽ കയറ്റാൻ. അത് എഴുതുമ്പോ ഫസ്റ്റ് ഏത് ലൈനിലാണ് എഴുതണ്ടേ? നമ്മുടെ ഫോർ ലൈനിലെ രണ്ട് സ്മോൾ ആയിട്ടുള്ള ലൈൻ ഇല്ലേ അകത്ത്, അതിന് വേണേ എഴുതാൻ കേട്ടോ. നല്ല വൃത്തിയായിട്ട് എഴുതണം. സി വരക്കുക, മുകളിലാണ് ഉള്ളിൽ കയറ്റേണ്ടത്. ഓക്കെ, പഠിച്ചില്ലേ? അടുത്ത എന്തുവാ? എച്ച്. എച്ച് എങ്ങനെയാ എഴുതണ്ടേ? അന്ന് ടീച്ചർ പഠിപ്പിച്ചതാണ് എച്ച്. ഇതോ ഇത് ക്യാപിറ്റൽ. ഇനി നമ്മൾ സ്മോൾ ആണ് എഴുതുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യണം? വണ്ണ് വരക്കുക, അതിനോട് ചേർത്ത് ഒരു റാ വരക്കുക. സുഖ അല്ലേ, എളുപ്പല്ലേ? ഒന്ന് എഴുതി നോക്കിക്കേ. വണ്ണ് വരക്കുക, അതിനോട് ചേർത്ത് ഒരു റാ വരക്കുക. എച്ച്. ഓക്കെ, അടുത്തത് എന്താ? ജി. ജി മുന്നേ ടീച്ചർ കാണിച്ചു തന്നു, ഇപ്പൊ കാണിച്ചു തന്നില്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ടീച്ചർ പറഞ്ഞത് എന്താ? പുതിയ കുട്ടികള് ഒരാളെ മിസ്സായി പോയല്ലോ. ഇവിടെ ജെ കിടപ്പുണ്ട്, എന്തായാലും ഉണ്ടാന്നേ. നമ്മളിപ്പൊ പഠിച്ചതല്ലേ ഉള്ളു, ജെ4 ജാക്കൽ. അപ്പൊ അയാളെ കൂടി എഴുതണ്ടേ? എങ്ങനെയാ എഴുതണ്ടേന്ന് ടീച്ചർ കാണിച്ചു തരാം. നമ്മള് ക്യാപിറ്റൽ ജെ എഴുതുന്ന പോലെ തന്നെയാണ് എഴുതേണ്ടത്, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എങ്ങനെയാ നോക്കിയേ? നേരെ താഴെ വന്ന് നമ്മൾ ക്യാപിറ്റൽ ജെ എഴുതുന്ന പോലെ എഴുതി, മുകളില് ക്യാപിറ്റലിന് ഇവിടെ വരയാണല്ലേ എഴുതുന്നത്. നമുക്കിവിടെ ഐക്ക് നമ്മൾ കുത്തിടത്തില്ലേ, ഡോട്ട് ഇടില്ലേ, അതുപോലെ വേണം ഇടാൻ. എങ്ങനെയാ നോക്കിയേ, കണ്ടോ? ഇതുപോലെയാണേ
ഫുൾ ടെസ്റ്റ് പഠിപ്പിച്ച് അത്രയും വായിക്കുക, ചെയ്യാനുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ ബൈ.